ഹലോ ഫ്രണ്ട്സ്, കൊറോണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ പരിശീലന പദ്ധതിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ മദർ ബോർഡിന്റെ ഡിഫറെന്റ് ഫംഗ്ഷണൽ പാർട്സിനെ കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു അല്ലെ. നമ്മൾ മൂന്ന് ഘടകഭാഗങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്: മൈക്രോ പ്രോസസർ ഏരിയ, സ്ലോട്ട്സ് ഏരിയ ആൻഡ് മെമ്മറി ഏരിയ. ഇനി ഒരു ഭാഗം കൂടെ മിച്ചമുണ്ട്. നമ്മൾ തുടക്കത്തിൽ ഡിസ്കഷൻ നടത്തിയിരുന്നു ഒരു മദർ ബോർഡിനെ നാല് ഘടകഭാഗങ്ങളായി തിരിക്കുന്നുണ്ട്. അപ്പൊ അതില് മിച്ചമുള്ള ഭാഗത്ത് നമ്മൾ പെരിഫറൽ ഏരിയ എന്ന് വിളിക്കുക. ഒരു മദർ ബോർഡിലെ പെരിഫറൽ ഏരിയ പലപ്പോഴും ടെക്നിക്കൽ ചർച്ചകളിൽ അവഗണിക്കപ്പെടുന്ന ഒരു മേഖലയാണ്. പക്ഷെ പല പ്രാധാന്യമുള്ള ഘടകങ്ങളും ഉള്ളത് മദർ ബോർഡിലെ പെരിഫറൽ ഏരിയയിലാണ് തരം. അപ്പൊ അതിനകത്ത് പെരിഫറൽ ഏരിയയിൽ എന്തെല്ലാം കമ്പോണൻസ് ആണ് ഉള്ളത് നോക്കാം. ഇനിയിപ്പോ നമുക്ക് എന്തെല്ലാം ഘടകഭാഗങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്ന് നോക്കാം. നമ്മൾ സ്ലോട്ട്സ് ഏരിയയെ കുറിച്ചുള്ള ചർച്ച കഴിഞ്ഞു അല്ലെ. നമ്മൾ ആഡ് ഓൺ കാർഡ് പ്ലഗ് ചെയ്യാനുള്ള സ്ഥലമായിരുന്നു സ്ലോട്ട്സ്. മൈക്രോ പ്രോസർ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മൈക്രോ പ്രോസർ എന്ന ഘടകഭാഗം എവിടെയാണോ വരുന്നത് അതാണ് മൈക്രോ പ്രോസസർ ഏരിയ. മെമ്മറി എവിടെയാണോ അതാണ് മെമ്മറി ഏരിയ. ഇതൊഴിച്ചുള്ള ബാക്കി ഏരിയകളെ മൊത്തമായി വിളിക്കുന്ന പേരാണ് പെരിഫറൽ ഏരിയ. ഈ പെരിഫറൽ ഏരിയയിൽ പല ഭാഗങ്ങളും വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ രണ്ട് ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്: നോർത്ത് ബ്രിഡ്ജ് ആൻഡ് സൗത്ത് ബ്രിഡ്ജ്. തുടക്കത്തിൽ കമ്പ്യൂട്ടർ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ രണ്ട് വാക്കുകൾ വളരെ കൺഫ്യൂസിംഗ് എനിക്ക് തോന്നിയിരുന്നു. നോർത്ത് ബ്രിഡ്ജ് എന്ന വാക്കും സൗത്ത് ബ്രിഡ്ജ് എന്ന വാക്കും. അപ്പൊ അതിന്റെ പുറകില് ടെക്നിക്കലായ കാര്യങ്ങളൊന്നും അല്ല നോർത്ത് ബ്രിഡ്ജിന്റെ സൗത്ത് ബ്രിഡ്ജിന്റെയും പുറകിലുള്ളത്. നമുക്ക് ലളിതമായ ഒരാശയമാണ്. നമുക്ക് ആദ്യം പരിചയപ്പെടുത്തിയാൽ എന്റെ മദർ ബോർഡില് ഈ കാണുന്ന ഒരു അല്പം വലിപ്പമുള്ള ഒരു ചിപ്പാണ് നോർത്ത് ബ്രിഡ്ജ്. അതിന് താഴെയായി കാണുന്ന ഒരു അത്ര വലിപ്പമില്ലാത്തൊരു ചിപ്പാണ് സൗത്ത് ബ്രിഡ്ജ്. അപ്പൊ നമ്മൾ സ്പെസിഫിക്കായി പറഞ്ഞാൽ ഇത് നോർത്ത് ബ്രിഡ്ജും ഈ കാണുന്ന കമ്പോണന്റ് സൗത്ത് ബ്രിഡ്ജും ആണ്. എന്താണ് നോർത്ത് ബ്രിഡ്ജും സൗത്ത് ബ്രിഡ്ജും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് അത് നോർത്ത് ബ്രിഡ്ജും സൗത്ത് ബ്രിഡ്ജും എന്ന് വിളിക്കപ്പെടുന്നു? ഇത് ഒരു ടിപ്പിക്കൽ ഡിസൈൻ ആസ്പെക്റ്റിൽ ഒരു മദർ ബോർഡ് നമ്മൾ പരിഗണിക്കുമ്പോൾ മൈക്രോ പ്രോസർ ഏരിയ മുകളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ പിടിക്കുക. ഒരു മാപ്പിന്റെ ഡിസൈനെ കുറിച്ച് ആലോചിക്കുക. മാപ്പില് മുകളിൽ വരുന്ന ഏരിയ ഏതാണ്? നോർത്ത്, വടക്കുവശമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നോർത്തേൺ സൈഡിലായിരിക്കുന്ന കമ്പോണന്റ് ആണ് മൈക്രോ പ്രോസർ. അതിനടുത്ത് വരുന്ന ഈ മേജർ ചിപ്പും മൈക്രോ പ്രോസറും തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് ഈ ചിപ്പും താഴത്ത് കാണുന്ന ഈ ചിപ്പും തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നോർത്തേൺ സൈഡിലിരിക്കുന്ന ചിപ്പ് എന്ന അർത്ഥത്തിൽ ഇതിനെ നോർത്ത് ബ്രിഡ്ജ് ചിപ്പ് എന്ന് വിളിച്ചു, ഇതിനെ സൗത്ത് ബ്രിഡ്ജ് എന്ന് വിളിച്ചു. ടെക്നിക്കൽ ഭാഷയിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു മാപ്പിന്റെ ഡിസൈനുമായിട്ടേ നോർത്ത് ബ്രിഡ്ജിനും സൗത്ത് ബ്രിഡ്ജിനും ബന്ധമുള്ളൂ. എന്തായാലും നമുക്ക് എന്താണ് നോർത്ത് ബ്രിഡ്ജ്, എന്താണ് സൗത്ത് ബ്രിഡ്ജ് എന്ന് നോക്കാം. മൈക്രോ പ്രോസർ എന്ന ഉപകരണം എന്റെ ഏറ്റവും വേഗതയുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് നോർത്ത് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ചിപ്പുമായിട്ടാണ്. ഒരുപക്ഷെ നമ്മൾ ഒരു ഇടക്കാലഘട്ടത്തിലെ ഒരു ആർക്കിടെക്ചറാണ് ഈ പറഞ്ഞു വരുന്നത്, നോർത്ത് ബ്രിഡ്ജ് സൗത്ത് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ആശയം. വളരെ പഴയ ഒരു സമയത്ത്, അതായത് മൈക്രോ കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രിയിലെ 80s തുടക്ക സമയത്ത് നോർത്ത് സൗത്ത് പോലുള്ള ആശയങ്ങളില്ലായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ഈ പഴയ മദർ ബോർഡ് ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോ ഫംഗ്ഷണാലിറ്റികളെയും കൊച്ചു കൊച്ചു ചിപ്പുകൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇന്ററപ്റ്റ് കൺട്രോളർ, DMA കൺട്രോളർ, IO കൺട്രോളർ, ടൈമർ, അങ്ങനെ അറിയപ്പെടുന്ന എല്ലാ ഘടകഭാഗങ്ങളും ഇൻഡിവിജ്വൽ ചിപ്പുകളെ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ മൈക്രോ പ്രോസർ ലെവലില് അക്കാഡമിക് ലെവൽ പഠനം വല്ലതും നടത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് പഠിച്ച ഓരോ ചിപ്പുകളെയും എടുത്തു കാണണമെന്നുണ്ടെങ്കിൽ ഇത്രയും പഴക്കമുള്ള മദർ ബോർഡുകളിൽ തന്നെ വേണ്ടി വരും. തുടർന്ന് സ്കെയിൽ ഓഫ് ഇന്റഗ്രേഷൻ കൂടിയതിൽ പിന്നെ ഇത്തരം ഓരോ ചിപ്പുകളെ പ്രത്യേകം പ്രത്യേകം ഘടിപ്പിച്ച് വേഗതയുടെ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലും കോംപ്രമൈസ് ഉണ്ടാക്കേണ്ട എന്ന ആശയത്തിൽ നമ്മൾ സ്കെയിൽ ഓഫ് ഇന്റഗ്രേഷൻ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നു. അതായത് മൾട്ടിപ്പിൾ ചിപ്പുകളെ ഒരു ചിപ്പാക്കി മാറ്റി. സ്വാഭാവികമായി നമുക്ക് അതിനെ ചിപ്പ് സെറ്റുകൾ എന്ന് വിളിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തി. ഈ ചിപ്പ് സെറ്റുകളെ പിന്നീട് നമ്മൾ രണ്ട് ചിപ്പുകളിലേക്ക് ഒതുക്കി. അതാണ് നോർത്ത് ബ്രിഡ്ജും സൗത്ത് ബ്രിഡ്ജും. ഏറ്റവും പുതിയ ആർക്കിടെക്ചറിൽ ഇതിന്റെ പ്രസക്തി പിന്നെയും മാറിയിട്ടുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ആദ്യം നിലവിലുള്ള തിയററ്റിക്കൽ ആസ്പെക്ടിലുള്ള നോർത്ത് ബ്രിഡ്ജും സൗത്ത് ബ്രിഡ്ജും എന്താണെന്ന് ആദ്യം ചർച്ച ചെയ്യാം. നോർത്ത് ബ്രിഡ്ജ് ഒരു പഴയ ടെർമിനോളജി അനുസരിച്ച് പറഞ്ഞാൽ മെമ്മറി കൺട്രോളർ ഹബ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്, അഥവാ MCH. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ വേഗത, മൈക്രോ പ്രോസർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേഗത ആവശ്യമായി വരുന്ന ഘടകങ്ങളിലൊന്ന് മെമ്മറിയാണ്. ഈ മെമ്മറിയെയും ഡിസ്പ്ലേ ഫംഗ്ഷണാലിറ്റി, അതായത് AGP സ്ലോട്ടുകൾ ഉണ്ടായിരുന്ന സമയത്ത് AGP, PC എക്സ്പ്രസ് ആർക്കിടെക്ചറിന്റെ സമയത്ത് PC എക്സ്പ്രസ് ലെവലില് ഡിസ്പ്ലേ ഫംഗ്ഷണാലിറ്റികളെയും മൈക്രോ പ്രോസറിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷണാലിറ്റികളെല്ലാം അടങ്ങിയിരുന്നത് നോർത്ത് ബ്രിഡ്ജിലാണ്.
ഈ നോർത്ത് ബ്രിഡ്ജ് നിങ്ങളുടെ മൈക്രോ പ്രോസസ്സറുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ ബന്ധിപ്പിച്ചിരിക്കുന്ന ആ കണക്ടിങ് സർക്യൂട്ടുകളെ നമ്മൾ നോർത്ത് ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നു. അതായത് ഒരു വഴി തന്നെ, പാലം എന്ന് വിളിക്കാവുന്ന ലെവലില് നോർത്ത് ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നു. ഈ നോർത്ത് ബ്രിഡ്ജിന്റെ വേഗതയാണ് നിങ്ങൾ മദർ ബോർഡിന്റെ വേഗത എന്ന് വിളിക്കുന്നത്. മൈക്രോ പ്രോസർ അതിന് പരമാവധി പറ്റുന്ന വേഗതയിൽ മദർ ബോർഡിലെ മറ്റു ഘടകങ്ങളെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ നോർത്ത് ബ്രിഡ്ജിന്റെ വേഗതയെ സാങ്കേതിക ഭാഷയിൽ നമ്മൾ വിളിക്കുന്നത് FSB എന്നാണ്, ഫ്രണ്ട് സൈഡ് ബസ് സ്പീഡ്. ഒരിക്കലും നിങ്ങളുടെ റിയൽ മൈക്രോ പ്രോസർ വർക്ക് ചെയ്യുന്ന അത്രയും ഹയർ പെർഫോമൻസിൽ വർക്ക് ചെയ്യാൻ മദർ ബോർഡിലെ മറ്റു ഘടകഭാഗങ്ങൾക്ക് പറ്റില്ല. എന്റേത് 3000 MHz വേഗതയിൽ വർക്ക് ചെയ്യുന്ന ഒരു മൈക്രോ പ്രോസർ ആണെങ്കിൽ ഒരുപക്ഷെ അതിന്റെ ഫ്രണ്ട് സൈഡ് ബസ് എന്നത് 1000 MHz താഴെ ഒരു വാല്യൂ ആയി പരിമിതപ്പെട്ടിട്ടുണ്ടാവും. അതിന് പല സാങ്കേതിക കാര്യങ്ങളും ഉണ്ട്. മൈക്രോ പ്രോസർ ടെക്നോളജിയുമായി ബന്ധപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഹൈ ഫ്രീക്വൻസി ഡിവൈസുകളുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കപ്പാസിറ്റൻസ് ഉൾപ്പെടെയുള്ള പല ഫാക്ടേഴ്സ് കൊണ്ടാണ് മദർ ബോർഡിന് കുറഞ്ഞ വേഗതയിൽ പ്രവർത്തിക്കേണ്ടി വരിക. നമുക്കിപ്പോൾ അത് ചർച്ച ചെയ്ത് തീർക്കാൻ എളുപ്പമല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് വിടുന്നു. റെലവൻറ്റ് ആർട്ടിക്കിളുകളോ മറ്റ് ഇൻഫർമേഷൻസോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ചർച്ചയുടെ താഴെ നമുക്ക് പബ്ലിഷ് ചെയ്യാം. നമ്മളുടെ ITfundamentals.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ഈ കാണുന്ന വീഡിയോയ്ക്ക് താഴെ നമുക്ക് പബ്ലിഷ് ചെയ്യാം. തിരിച്ചു വന്നാൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നോർത്ത് ബ്രിഡ്ജ് ആണ്. നോർത്ത് ബ്രിഡ്ജ് എന്തൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. മെമ്മറി കൺട്രോളർ ഹബായിട്ടാണ് നോർത്ത് ബ്രിഡ്ജിനെ മെയിൻ ആയിട്ട് അറിയപ്പെട്ടിരുന്നത്. തുടർന്ന് സൗത്ത് ബ്രിഡ്ജ് എന്ന ഫംഗ്ഷനാലിറ്റി. സൗത്ത് ബ്രിഡ്ജ് ആണ് നമുക്ക് പരിചയമുള്ള മറ്റ് മിക്ക ഡിവൈസുകളെയും നിങ്ങളുടെ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് കൺട്രോളർ, ഒപ്റ്റിക്കൽ ഡ്രൈവുകൾ, PCIe സ്ലോട്ട് ആർക്കിടെക്ചർ, BIOS, മറ്റ് USB ഡിവൈസുകൾ ഉൾപ്പെടെ മറ്റെല്ലാ ഫംഗ്ഷനാലിറ്റികളെയും മൈക്രോ പ്രോസസറുമായും നോർത്ത് ബ്രിഡ്ജുമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കുന്നത് സൗത്ത് ബ്രിഡ്ജാണ്. സൗത്ത് ബ്രിഡ്ജിനെ IO കൺട്രോളർ എന്നാണ് പൊതുവെ വിളിച്ചിരുന്നത്. ഓർമ്മയുണ്ടല്ലോ, നോർത്ത് ബ്രിഡ്ജ് നമ്മൾ വിളിച്ചിരുന്നത് മെമ്മറി കൺട്രോളർ ഹബ് എന്നാണെങ്കിൽ സൗത്ത് ബ്രിഡ്ജിനെ വിളിച്ചിരുന്നത് IO കൺട്രോളർ ഹബ് എന്നാണ്. പുതിയ കാലഘട്ടത്തിൽ നമുക്ക് സ്കെയിൽ ഓഫ് ഇന്റഗ്രേഷൻ കൂടി വരികയും സിസ്റ്റം ഓൺ എ ചിപ്പ് എന്നറിയപ്പെടുന്ന പുതിയ ആശയം മാർക്കറ്റിൽ പോപ്പുലർ ആയി വരികയും ചെയ്തതോടുകൂടി നോർത്ത് ബ്രിഡ്ജ് ഫംഗ്ഷനാലിറ്റികൾ നമ്മൾ ടിപ്പിക്കൽ മദർ ബോർഡ് ആർക്കിടെക്ചറിൽ നിന്ന് മാറ്റി മൈക്രോ പ്രോസസറിന്റെ കോറിന്റെ ഭാഗമായി മാറ്റുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി കാണുന്ന ഒരു പ്രവണത, പ്രത്യേകിച്ച് 2011-12 കാലഘട്ടം മുതൽ ഇന്റൽ സാൻഡി ബ്രിഡ്ജ് ഫാമിലി ഓഫ് മൈക്രോ പ്രോസസറുകൾ മുതൽ നമ്മൾ നോർത്ത് ബ്രിഡ്ജ് ആർക്കിടെക്ചറിനെ പൂർണ്ണമായും മൈക്രോ പ്രോസസർ കോറിനകത്തേക്ക് മാറ്റുകയാണ്. ഇതുവഴി മൈക്രോ പ്രോസർ നോർത്ത് ബ്രിഡ്ജുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിലേ ഒഴിവാക്കുകയും പൂർണ്ണമായും വളരെ വേഗതയിൽ പ്രവർത്തിക്കാവുന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ എത്തുകയും ചെയ്യും. ഇത് ഒരു സാധാരണ കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചറിന്റെ കാര്യമാണ് പറഞ്ഞത്. പലപ്പോഴും സ്പെഷ്യൽ പർപ്പസ് ഫംഗ്ഷനാലിറ്റികൾ ആവശ്യമുള്ള, ഹൈ പെർഫോമൻസ് ഗ്രാഫിക് ഫംഗ്ഷനാലിറ്റികൾ ആവശ്യമുള്ള പല സിസ്റ്റങ്ങളും ഇപ്പോഴും നോർത്ത് ബ്രിഡ്ജ് ആർക്കിടെക്ചർ തുടരുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ അക്കാഡമിക്കലിയും തിയറട്ടിക്കലിയും പഠിച്ചു വന്ന നോർത്ത് ബ്രിഡ്ജ് സൗത്ത് ബ്രിഡ്ജ് ആർക്കിടെക്ചർ ഏകദേശം കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സൗത്ത് ബ്രിഡ്ജ് ഫംഗ്ഷനാലിറ്റി എന്തായാലും നിങ്ങളുടെ മദർ ബോർഡിൽ ഇപ്പോഴും മദർ ബോർഡിന്റെ ഭാഗമായി തന്നെ ഉണ്ട്. കാരണം പൊതുവെ സൗത്ത് ബ്രിഡ്ജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത്രത്തോളം വേഗത ആവശ്യമില്ലാത്ത ഘടകഭാഗങ്ങളായതുകൊണ്ടാണ്. ഇതാണ് നമ്മൾ കമ്പ്യൂട്ടറിലെ പെരിഫറൽ ഏരിയ എന്ന പേരിൽ കാണുന്ന ഏറ്റവും മേജർ സെഗ്മെന്റ്. തുടർന്ന് മറ്റ് കൊച്ചു കൊച്ചു പല ചിപ്പുകൾ അവിടെ ഇരിക്കുന്നത് കാണാം നമുക്ക്. ഇപ്പൊ ബയോസുമായി കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബയോസ് ചിപ്പ് ചിപ്പായിട്ട് അവിടെ ഇരിപ്പുണ്ടാവും അല്ലേ. നമ്മൾ ഫ്രെയിം വെയർ എന്ന കൺസെപ്റ്റും റോം എന്ന കൺസെപ്റ്റും മെമ്മറി ഏരിയയിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ബയോസിനെ കുറിച്ച് സംസാരിച്ചതാണ്. മറ്റ് പല ഘടകഭാഗങ്ങളും, ഉദാഹരണത്തിന് നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാനുള്ള കണക്ടർ പോയിന്റുകൾ, USB പോർട്ടുകൾ, സാറ്റ ഹാർഡ് ഡിസ്ക് കൺട്രോളർ അടക്കമുള്ള പുതിയ കണക്ടറുകൾ ഉൾപ്പെടെയുള്ളതെല്ലാം മദർ ബോർഡിന്റെ ഭാഗമായി നമുക്ക് കാണാം. കൂടാതെ മദർ ബോർഡിൽ മറ്റ് പുറം ലോകവുമായി കണക്ട് ചെയ്യാനുള്ള കുറെ കണക്ടർ ഡിവൈസുകളും കാണാം. ഇപ്പൊ പൊതുവെ മദർ ബോർഡ് എന്ന തുടക്കത്തിലൊരു സിറ്റി മാപ്പ് പോലെയോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു മോഡേൺ ആർട്ട് പോലെയോ ഇരിക്കുന്ന ഈ ഇലക്ട്രോണിക് ഘടകഭാഗങ്ങളെ കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തലാണ് നമ്മൾ നടത്തുക. ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു ഇലക്ട്രോണിക് എഞ്ചിനീയറുടെ കാഴ്ചപ്പാടിൽ നിന്നുള്ള മദർ ബോർഡിനെ പരിചയപ്പെടുത്തലല്ല. കാരണം നമ്മുടെ ഇതൊരു ചിപ്പ് ലെവൽ ക്ലാസ് അല്ലാത്തതുകൊണ്ട് അത്രത്തോളം ആഴത്തിൽ ഓരോ കമ്പോണന്റുകൾ, അവയുടെ വോൾട്ടേജുകൾ ആ തലത്തിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റില്ല. ഒരു ഹാർഡ്വെയർ എഞ്ചിനീയറുടെ കാഴ്ചപ്പാടിൽ നിന്ന്, കസ്റ്റമർ സപ്പോർട്ട് എഞ്ചിനീയറുടെ കാഴ്ചപ്പാടിൽ നിന്ന് മദർ ബോർഡ് ആർക്കിടെക്ചറിനെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പല സംശയങ്ങളും എക്സ്ട്രാ ലെവലിൽ പലരും ചോദിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടെ ഈ ചർച്ചയിൽ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. രണ്ടോ മൂന്നോ ആശയങ്ങൾ പലരും ചോദിച്ചിരുന്നു. ഉദാഹരണത്തിന് മെമ്മറി ആർക്കിടെക്ചറിനെ കുറിച്ചുള്ള ഡിസ്കഷനിൽ ക്യാഷ് മെമ്മറി എന്ന കൺസെപ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞിരുന്നു. ശരിയാണ്, നമ്മൾ രണ്ടു തരം മെമ്മറികളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞു തുടങ്ങിയത്, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി.
തുടർന്ന് പ്രൈമറി മെമ്മറിയെ റാമായും റോം ആയും തിരിച്ചു. എന്താണ് റാമിന്റെ ഫംഗ്ഷണാലിറ്റിയെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ സമയം ചെലവഴിച്ചത്? മൈക്രോ പ്രോസസർ എന്ന ഹൈ സ്പീഡ് ഉപകരണത്തിനും ഹാർഡ് ഡിസ്ക് പോലെയുള്ള സ്ലോ സ്പീഡ് ഉപകരണങ്ങൾ തമ്മിലുള്ള വേഗതയുടെ ഇടനിലക്കാരനായിരുന്നു റാം എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഈ വേഗതയുടെ ഇടനിലക്കാരനെന്ന റോള് കുറെ കാലം വളരെ ഭംഗിയായിട്ട് റാം നിർവഹിച്ചു. അതായത് ഏകദേശം മൈക്രോ പ്രോസർ പ്രവർത്തിക്കുന്ന അതേ വേഗതയിൽ തന്നെ പ്രവർത്തിക്കാനുള്ള കഴിവ് തുടക്ക കാലഘട്ടത്തിൽ റാമുകൾക്കുണ്ടായിരുന്നു. പക്ഷേ റാം ടെക്നോളജി വികസിച്ചു വന്നതിനേക്കാൾ വളരെ വേഗത്തിലാണ് മൈക്രോ പ്രോസർ ടെക്നോളജി വികസിച്ചത്. അതുകൊണ്ട് തന്നെ റാമിന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന സ്പീഡിനേക്കാൾ വളരെ വേഗത്തിൽ മുന്നേറാൻ മൈക്രോ പ്രോസർ ടെക്നോളജിക്ക് പറ്റി. സ്വാഭാവികമായും പണ്ട് മൈക്രോ പ്രോസറും ഹാർഡ് ഡിസ്കും തമ്മിലുണ്ടായിരുന്ന ഒരു വേഗതാ വ്യത്യാസം വന്ന് മൈക്രോ പ്രോസറും റാമും തമ്മിലുണ്ട് എന്ന അവസ്ഥ വന്നു. എഗെയിൻ നമുക്കൊരു ഇടനിലക്കാരൻ ആവശ്യം വന്നു. അതായത് അത്രത്തോളം പെർഫോമൻസ് ഇല്ലാത്ത നമ്മുടെ മെമ്മറിയും പ്രൈമറി മെമ്മറിയും മൈക്രോ പ്രോസറിന് ഇടയ്ക്കുള്ള ഇടനിലക്കാരൻ. അങ്ങനെ ഇടനിലക്കാരനായി വന്നതാണ് ക്യാഷ് മെമ്മറി എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന മെമ്മറികൾ. സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ സാധാരണ മെമ്മറികളെ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറികൾ എന്നും ക്യാഷ് മെമ്മറികളെ സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറികൾ എന്നാണ് വിളിക്കുന്നത്. ഡി റാമുകൾ എന്നും എസ് റാമുകൾ എന്നും വിളിക്കപ്പെടും. സ്റ്റാറ്റിക് മെമ്മറിയുടെ പ്രത്യേകത ഡി റാമുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം വേഗതയുള്ളതാണ് സ്റ്റാറ്റിക് മെമ്മറികൾ. അതിനുപയോഗിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന ഇലക്ട്രോണിക് സർക്യൂട്ട് ഉപയോഗിച്ച് വിവരങ്ങൾ സ്റ്റോർ ചെയ്തതിനാൽ ഡിറാം എന്ന ടെക്നോളജിയിൽ വേണ്ടി വരുന്ന മെമ്മറി റീഫ്രഷിംഗ് ആവശ്യമില്ലാതെ വരുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുക. കൂടുതൽ നമ്മൾ അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. എന്തായാലും ക്യാഷ് മെമ്മറികൾ നോർമൽ റാമുകളെക്കാൾ വേഗത വളരെയധികം വേഗത കൂടിയ ഉപകരണങ്ങളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിറാമിനും മൈക്രോ പ്രോസറിനും ഇടയ്ക്ക് വേഗത ഇടനിലക്കാരനായി സ്റ്റാറ്റിക് റാമുകൾ ഉപയോഗിച്ചു. എന്നാൽ പിന്നെ ഡിറാം ഒഴിവാക്കിയിട്ട് മൊത്തമായിട്ടങ്ങ് സ്റ്റാറ്റിക് റാം വെച്ചുകൂടെ എന്ന് സ്വാഭാവികമായി ചോദിക്കാം. സ്റ്റാറ്റിക് റാമുകൾ ഒരു ഡി റാമുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു 30 ഇരട്ടിയോ 40 ഇരട്ടിയോ കൂടുതൽ വില ഒരേ കപ്പാസിറ്റിക്ക് വരുന്നതാണ്. അതിലുപയോഗിക്കുന്ന വില മാത്രമല്ല പ്രശ്നം, അതിലുപയോഗിക്കുന്ന സ്പേസ് കൺസംപ്ഷന്റെ കാര്യത്തിലും എസ് റാമുകൾ അത്ര എഫിഷ്യന്റ് അല്ല. ഒരു ജി ബിയോളം ഡി റാമിന് എനിക്ക് ഇത്രയും ചെറിയ സ്പേസ് വേണ്ടി വരുമെങ്കിൽ ഏകദേശം ഒരു മദർ ബോർഡിനേക്കാളോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മദർ ബോർഡിനേക്കാൾ വലിപ്പത്തിൽ വേണ്ടി വരും അത്രയും അളവിൽ തന്നെ എസ് റാം പ്ലേസ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ചളവ് എസ് റാമുകൾ മാത്രമാണ് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ ഉപയോഗിച്ചത്. എങ്കിലും ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് എസ് റാമുകളുടെ വലിപ്പം കൂട്ടിക്കൂട്ടി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചു. മാത്രമല്ല ഈ ഡി റാമുകൾ നമ്മൾ വിളിക്കപ്പെടുന്ന ഉപകരണങ്ങളും കാലഘട്ടം മാറുന്നതനുസരിച്ച് അതിന്റെ വേഗത കൂടിക്കൂടി വരികയും ചെയ്തു. അപ്പൊ ഇതാണ് ക്യാഷ് മെമ്മറിയെ കുറിച്ചുള്ള നേരത്തെ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞ ചർച്ച. ഇതാണ് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഇനി പൊതുവായി നമ്മൾ ITfundamentals.in എന്ന വെബ്സൈറ്റിലൂടെ തന്നെ ചർച്ച ചെയ്യാം. തുടക്കത്തിൽ നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് ഡയറക്റ്റ് ആയിരുന്നു ആദ്യത്തെ രണ്ടോ മൂന്നോ വീഡിയോകൾ പബ്ലിഷ് ചെയ്തിരുന്നത്. പക്ഷേ യൂട്യൂബ് ചാനലിൽ നിന്ന് ക്രമത്തിൽ നോക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പലരും പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായി ഇനി ITfundamentals.in എന്ന വെബ്സൈറ്റിലൂടെ തന്നെ ഈ ചർച്ചകളും വീഡിയോകളും കാണാൻ ശ്രമിക്കാം. കാരണം ഇൻ അഡീഷൻ ടു ദ വീഡിയോസ് നമ്മൾ അതിന്റെ താഴെയായിട്ട് കുറച്ച് ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻസും മറ്റ് PDF ഫയലുകളും നിങ്ങൾക്ക് അഡീഷണൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു കമന്റ് ബോക്സ് അടക്കമുള്ള കാര്യങ്ങളോട് ഒരുക്കുന്നുണ്ട്. അവിടെ തന്നെ ചർച്ചകൾ നടത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്കിത് അവതരിപ്പിക്കാൻ പറ്റും. താങ്ക് യു.